ഉമ്മാന്റെ കൃഷിസ്ഥലാണ്. ഇതാ നമ്മള് ഫ്ലാറ്റ് ജീവിതം ആയതുകൊണ്ടേ മണ്ണൊക്കെ ഇറങ്ങണ്ടല്ലോ. പിന്നെ കല്യാണ ഫോട്ടോ. കല്യാണ ഫോട്ടോ വേണോ? പണ്ട് എന്ന് പറയുമ്പോ അമ്മ, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു? ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനസ്സിലായില്ല? സ്വാഗതം. സ്വാഗതം മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. സുഖമായിട്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നില്ലേ മക്കളെ? നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിട്ട് ഉമ്മ പ്രത്യേകം ദുആ ചെയ്യലുണ്ട്. എന്താ ദുആ ചെയ്യല്? എന്താ, എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്താ ചെയ്യല്? എന്ത് ദുആ ചെയ്യല്? എങ്ങനെ പറ, എങ്ങനെ ചെയ്യലേ? എല്ലാരും കാക്കണേ ഉറച്ചോനെ, പിന്നെ എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് കേൾക്കണേ ഉറച്ചോനെ. ഇപ്പോ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും. എല്ലാ ഒക്കെ ഫാമിലീസാണ് നമുക്ക് കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണാം. അപ്പോ അവരുടെ ഒക്കെ ഫാമിലിക്ക് സന്തോഷം സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. ആമീൻ. അപ്പോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുത്തുക. എനിക്ക് രണ്ടു ദിവസമായി ജലദോഷം കാര്യങ്ങളും. അന്ന് വയനാട് സ്വിമ്മിംഗ് കുളം അല്ല, സ്വിമ്മിംഗ് കുളം, സോറി, ചാടിയിട്ട്. അപ്പൊ മക്കളെ ചാടിയിട്ട് അന്ന് തുടങ്ങി, അന്ന് തുടങ്ങി, അന്ന് ചെറുതായിട്ട് ഒരു മേലും കൈ വേദനയും പനിയും കാര്യങ്ങളൊക്കെ. അമ്മ ചാടിയില്ലല്ലോ. മക്കളെ വേറെ വിട്ടുണ്ടോ? വയനാട്, വയനാട് പോയി വിട്ടേ. ഞങ്ങളൊക്കെ ബോട്ട് കയറി, ഫാമിലിക്ക് കയറാൻ പറ്റിയ ബോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉമ്മ കേറിയില്ല. ഉമ്മ എന്നിട്ട് എന്നോട് തെറ്റിക്കാർന്നു. ഉമ്മാനും ഓപ്പനിലും ഉമ്മാനും എല്ലാം പറഞ്ഞത് ആരും കൊണ്ടായിട്ടില്ല. ഞങ്ങള് എന്താ പറയുക, സ്പീഡ് ബോട്ട്, സ്പീഡ് ബോട്ട് ഇവരെ കയറ്റി കഴിഞ്ഞാ വെള്ളത്തിൽ പെട്ടാ കുടുങ്ങി. നീന്താനും കൂടി അറിയാം. അങ്ങനെ എന്താ അറിയോ, നിലത്തുള്ളു, നിലത്തുള്ള നീന്തും. ഉമ്മക്ക് നീന്തറിയോ? അറിയില്ല. ആലപ്പുഴ പോയപ്പോഴോ? ആലപ്പുഴ അന്ന് ആലപ്പുഴ ഞങ്ങള് പോയപ്പോ ബോട്ടിങ്ങില് നീന്താറിയില്ല. ഇപ്പൊ അവിടെ വളാഞ്ചേരി വലിയ കുളമൊക്കെ ഉണ്ട്. അപ്പൊ മക്കളെ, നമ്മള് ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ വീട്ടിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മള് ദിയമോളെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണം. ഷുഗർ ചെക്ക് ചെയ്യണം എന്ന് വെച്ചാൽ അവള് ഓൾറെഡി ഷുഗർ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ അത് കംപ്ലൈന്റ് ആണ്. അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലേ റെഡി ആവുള്ളൂ. അതിന്റെ സ്ട്രിപ്പ് ഒക്കെ തീർന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു. ഇനി എന്ത് ചെയ്യണം, ആ മെഷീൻ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇനി നാളെ അല്ലേ, നാളെ ഹോസ്പിറ്റലിൽ പോകണം ചോള. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. പച്ചക്കറി ഇല്ലമ്മ, എന്തൊക്കെയാണ്? പച്ചക്കറി, പിന്നെ കുമ്പളങ്ങ, പിന്നെ വാഴക്ക, പിന്നെ പിന്നെ വൈതാനങ്ങ. അപ്പൊ അങ്ങനെയുള്ള കൊറേ സാധനങ്ങളുണ്ട്. മറ്റേ ഓണത്തിന്റെ സദ്യ ഉണ്ടാക്കണമാരുള്ള ലിസ്റ്റ് അത് ഞാൻ ആ കുടുംബം ആകെ മൂന്നാളുണ്ട്. എന്താ ഇവിടെ ഇവിടെക്കുന്ന സാധനത്തിന്റെ കണക്കോ കുറച്ച്? അപ്പൊ എന്തായാലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോണം, ഹോസ്പിറ്റലും പോണം. നിങ്ങളൊക്കെ പോയപ്പോ വയനാട്ടിക്ക് വേണ്ടല്ലോ. നമുക്ക് ഒരു ദിവസം മേമാടെ വീട്ടിൽ പോവാം. ഉമ്മാന്റെ അനുസരിച്ച് വീണ്ടും ജമീല അപ്പോ മേമാടെ, മേമ വീഡിയോ കാണുന്നുണ്ടാവും. സലാം പറഞ്ഞ മേമാനോട്. ജമീലാണ്ട് പറയേ,
എന്നിട്ട് ചോറല്ല ചോറ് ചോർക്കുന്നുണ്ടാവോ? അപ്പോ മേമ അപ്പൊ എന്തായാലും മേമാനും ഇൻഷാല്ലാ മേമാന്റെ വീട്ടിൽ പോണം അല്ലേ? നമ്മള് വളാഞ്ചേരി, ഇപ്പോഴും വളാഞ്ചേരി മാമന്റെ വീട്ടിൽ മാത്രം നമ്മൾ പോകാറുള്ളൂ. നമ്മൾ അവിടുന്ന് മാറ്റി പിടിച്ച് നമ്മള് മേമാന്റെ വീട്ടില്, തിരൂരാണ് വീട്, തിരൂര് രണ്ട് പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞു. നല്ല രസമല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ? അവിടെ നല്ല പാടത്തിന്റെ നടുക്കാണ്, മാങ്ങി എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോണം കേട്ടോ. പിന്നെ കടന്നാ പിന്നെ അത് തിരക്ക് ഒഴിവിട്ടുണ്ടേ. ഒരു ഒരു പണിയില്ലാത്തവർക്കാണ് ഫുള്ള് തിരക്ക് അല്ലേ? അറിയില്ലേ അങ്ങനെയാണ്. പണിയുള്ളവർക്ക് തിരക്കൊന്നും ഉണ്ടാവില്ല, അപ്പൊ അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം സോറി കാര്യത്തിലേക്ക് കടക്കാട്ടോ. ആ കല്യാണ ഫോട്ടോ വേണോ? പണ്ട് എന്ന് പറയുമ്പോ അമ്മ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ സുന്ദര പേഴ്സിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന ചെറിയ കുട്ടി, പിന്നെ അല്ല അതിങ്ങനെ കാണിച്ചു കൊടുക്കണം. പിന്നെ കല്യാണ ഫോട്ടോ ഒറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. 7-8 കൊല്ലം നമ്മളെ കല്യാണം കിട്ടി 8 കൊല്ലായില്ലേ? 8 കൊല്ലായി, 8 കൊല്ലം ആവണം കൊല്ലായി. എന്ത് എന്റെ കൈ കടയുണ്ടമ്മ. അപ്പോ 8 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ? 8 കൊല്ലത്തിൽ ആകെ സൂക്ഷിക്കാൻ മാത്രമുള്ളത് ആകെ ഒന്നും ആ ദുരന്ത നിമിഷം അത് ഓർമ്മിക്കാനായി ആകെ ഒരു ഫോട്ടോ സുഖമാക്കണ്ട, ആകെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഞാൻ അന്നെന്ന് പറയുമ്പോൾ എൻ്റെ അല്ലോ എൻ്റെ ഒക്കെ ആ ഒരു സുന്ദരമായ ഷാറൂഖ് ഖാൻ വരെ മാറി നിൽക്കുന്നുള്ളതാണ്. അപ്പൊ മക്കളെ ഇതാണ് ആ ഫോട്ടോ. വരട്ടെ, കാരണം ഇന്നലെ ഒരുപാട് പേര് കമന്റ് ഉണ്ട് നമ്മളെ കല്യാണ ഫോട്ടോ എങ്ങനെയുണ്ട് എന്താണ്. കാരണം ഇവള് വലിയ മാറ്റമൊന്നും ഇല്ല, ഇവള് പഴയതുപോലെ തന്നെ അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മാറ്റം. കാരണം 21-ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് കേട്ടോ. അപ്പോ അതിൻ്റെതായ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒരുപാട് പേര് ഇന്നലെ കമന്റ് ഇട്ടതിനെ കൊണ്ടാണ് ഈ ഒരു ഫോട്ടോ കാണിക്കണേ. അപ്പൊ എന്തായാലും നിങ്ങൾ അധികം എന്ത് ചെയ്യുന്നില്ല. അപ്പൊ അതിങ്ങനെ അപ്പോ ഇതാണ് മക്കളെ ആണല്ലേ പഴയ ശീലം. അന്ന് എന്ത് എന്ത് ചൊറുക്കാണ് ഞാൻ ഇങ്ങോട്ട് നിങ്ങള്. പിന്നെ ഇതിന്റെ ഒരു വിറ്റ് എന്ന് വെച്ചെന്ന സംബന്ധം അറിയോ? ആൽബം ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ആൽബം വാങ്ങിക്കാൻ വിട്ടുപോയി. അതും എഡിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു 6,000-7,000 ഒക്കെ വേണം. വില കേട്ടപ്പോ എന്നല്ല, ആ സമയത്ത് കല്യാണത്തിന്റെ ഒക്കെ പോലെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ആ സമയത്ത് ആൽബം വാങ്ങാനുള്ള ഒരു ഫണ്ട് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറയാലോ. അപ്പൊ പിന്നെ അത് അങ്ങനെ വെച്ച് വെച്ച് ഉണ്ടാകുമ്പോൾ വാങ്ങിക്കാൻ വിചാരിച്ച് വെച്ച് എന്താക്കി, അത് ഓന്റെ സിസ്റ്റത്തിൽ നിന്ന് അടിച്ചുപോയി. ഇപ്പൊ ആകെ ഓർമ്മകൾ മായുമെങ്കിൽ ആകെ ഓർമ്മക്കായിട്ട് ഈ രണ്ടേ ഒരു ഒറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. വേറെ ഞങ്ങളെ കല്യാണത്തിന് കല്യാണം നടന്നു എന്നതിനുള്ള ഒരു തെളിവാണ്. ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ള തെളിവാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ടതൊക്കെ ഉണ്ട് പോലെ. അപ്പൊ ഇതാട്ടോ ഫോട്ടോ കണ്ടില്ലേ? അപ്പൊ എന്തായാലും ടാറ്റാ, പോയിട്ട് വരാം. ചങ്ങായിമാരും മക്കളും ഇതാരും കണ്ടെക്കണോ? ഇതേപോലത്തെ ഒരു സാധനത്തിന് ഒരു ഇതെന്താ എന്ത് ജീവിയാ? ഇത് നിങ്ങളെ പോലെ ഒരു കൊമ്പുള്ള ജീവി. അങ്ങനെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും വാങ്ങി മക്കളെ. അതെന്താ കത്ത്? കല്യാണ കത്തോ കയ്യില്? ഞങ്ങള് ദിയമോളെ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി വന്നു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പേരുന്നോയ്ക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി. ഉമ്മാനൊന്ന് വെറുതെ പറ്റിച്ചോ കേട്ടോ. സാധനം എൻ്റെ കയ്യിലുണ്ട്, സാധനം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരുന്നോ കിട്ടിട്ടോ. ഉമ്മ ഇതെന്താ കാട്ടണേ? സാധനം കിട്ടിയില്ല, പച്ചക്കറിയൊന്നും കിട്ടിയില്ല. സ്രാവ് വാങ്ങി, സ്രാവും
വെളിച്ചെണ്ണ ഒരു പഞ്ചസാര പച്ചക്കറി കിട്ടിയോ? കിട്ടിക്കണോടി ഇത് നന്നാ പറയണ്ട. പച്ചക്കറി കിട്ടിയില്ല. ഇപ്പം എന്തെയ്യ? സ്രാവ് ചാറ് വെക്ക, സ്രാവ് പൊരിച്ച, അതുപോലെ പഞ്ചസാര ഉണ്ട്, കറി വെക്കുക, ഓക്കെ. പുട്ടുപൊടി ഉണ്ട്. പച്ചക്കറി എന്നാ വലിയ കാര്യമായിട്ടൊന്നും ഏറ്റില്ല. സസ്യെ സാധനം കൊണ്ട് ഇനി കൊടുത്തു, സാധനം കൊണ്ടേ കൊടുക്കാന്ന്. ഇനി സാധനമില്ല സാധനമില്ല എന്ന് പറയരുത്. ഒരു മാസത്തിലുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, തക്കാളിക്ക് എന്താ വില എന്നറിയോ? തക്കാളിക്ക് അറിയോ? 100 അല്ല 90 രൂപ വില. അപ്പൊ തക്കാളി നോക്കിയും കണ്ടിട്ടൊക്കെ ഒരു ഒരു കറിക്ക് ഒരു തക്കാളി കേട്ടോ. ആ ഒരു നേരം കറി വെക്കുക. നിങ്ങൾ എങ്ങനെ സാധനം വാങ്ങല്? ഒരുമിച്ചാണോ എങ്ങനെയാണ്? കമന്റ് ചെയ്യണേ. നിങ്ങള് ഒന്നായിട്ടാണോ അതോ 100, 150, 200, 250 അങ്ങനെയാണോ? 150 അല്ലേ ഇത്? പൈസ കിട്ടിയോ? ൾക്കുണ്ട് മെമ്പർ ഇപ്പോ സരോജിനി ചേച്ചിണ്ട് മെമ്പറാണ്. ഇനിയിപ്പോ അതും കൂടി കിട്ടിയാൽ ഉമ്മ ഉമ്മ സമാധാനമാണ്. പൈസ ചേച്ചിയായിക്കോട്ടെ. എന്താ വരാത്ത? എന്താ വരാത്താണാവല്ലേ. എത്ര ഉണ്ടാവും? പഞ്ചം പൈസ കുറവാണ്. കാര്യങ്ങളൊന്നും നടക്കണില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരി. അയ്യോ രണ്ടടേ എന്താ വന്നിട്ടില്ല, വന്നാ ഞാൻ വിളിക്കാൻ. സമാധാനായില്ലേ? ഒരാഴ്ചയായി പെൻഷൻ പൈസ വന്നു. പെൻഷൻ പൈസ കിട്ടിയിട്ടില്ല. പെൻഷൻ പൈസ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഒരു തൊയിരം റേഷൻ റേഷൻ പീടിയത്തെ അരി കഴിഞ്ഞാല് ഇനിയിപ്പോ അതിനും പോണോ? പെൻഷൻ പൈസ ഉമ്മാന്റെ കുറച്ച് കാര്യങ്ങൾ അത് കറക്റ്റ് സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ. എന്ത് പൈസ? ഏ പൈസ? എന്ത് പൈസ? യൂട്യൂബിന്റെ പൈസ? യൂട്യൂബിന്റെ പൈസ നിങ്ങള് പണിയെടുക്കണ്ടതിന്? യൂട്യൂബിന്റെ പൈസ കിട്ടണ നിങ്ങൾ ഇവിടെ പണിയെടുക്കും. നിങ്ങൾ ഒരു പണി എടുക്കണില്ല ഇവിടെ. ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് വലിയ ഡിമാൻഡ് ജാട. ആ നിങ്ങളങ്ങനെ ഏമിച്ച് കൊണ്ടരണം. ഇതൊന്ന് ഇതൊന്ന് നിക്ക്, ഇതൊന്ന് നിക്ക് പറഞ്ഞിട്ട് ശമ്പളം തരുമ്പോൾ അങ്ങനെ തന്നെ ആയിക്കാരം കേട്ടോ. ആ അമ്മക്ക് 150 രൂപ, എനിക്ക് 100 രൂപ, ഇയമ്മക്ക് 50 രൂപ. ഓക്കെ, ഇനി കൂടുതൽ ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങളിത് തിന്ന തീറ്റ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ചെലവും റൂമും കഴിച്ചിട്ട് 150 രൂപയാണ് ഞാൻ പറഞ്ഞിരിക്കണത്. ഓക്കെ, അതിൻ്റെ അപ്പുറം ഇനി ചോദിക്കരുത് കേട്ടോ. ഇതെന്തൊക്കെപ്പാട് ഓരോന്നോരോന്ന് ഇറണേ? എന്താ ഏ ഇഞ്ചിക്കുത്തോ? ഇഞ്ചിക്കുത്ത്, ഇഞ്ചിക്കുത്ത് തോക്ക ഇഞ്ചിണ്ട്. നമ്മള് ലാബ് പോയി രാവിലെ കുട്ടിൻ്റെ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, അത് കംപ്ലൈൻറ്റാണ്. അപ്പം ഇനി ഡോക്ടറെ കാണിക്കണം നാളെ പോയിട്ട്. നാളെ അല്ല, വ്യാഴാഴ്ച അല്ലേ? ആ നാളെ അപ്പോൾ ഡോക്ടറെ കാണിക്കണം, അപ്പോഴത് റെഡി ആവുള്ളൂ. ഇപ്പം നമ്മൾ ലാബ് പോയിട്ട് ചെക്ക് ചെയ്താ. ഓക്കെ, റെഡി ആയില്ലേ? എല്ലാം റെഡി അല്ല, സെറ്റല്ലേ? പവറല്ലേ സാറല്ലേ? ഉള്ളിൽ പച്ചക്കറി ഉണ്ട്, ഒരു 5 കളിയിക്കാറ്. അപ്പൊ അതാക്കണ്ട, അത് കഷ്ണം വെട്ടിട്ടേ മസ്തുണ്ടാക്ക്, സലാഡ് ഉണ്ടാക്ക്. സലാഡ് അല്ല സലാഡ്, അങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് നാരങ്ങ പിയ മല്ലിച്ചപ്പ് ഇടുക. ഓക്കെ കേട്ടോ.
എന്താണ് മക്കളെ നമ്മള് അവിടെ അമ്മയുടെ ഇപ്പൊ സാധനങ്ങൾ കിട്ടിയില്ലേ? കിട്ടിയോ? റെഡി ആയില്ലേ? ഹാപ്പി ആയോ? അതെന്താ കത്തി കൊണ്ട് എടുക്ക? എന്താ കത്തി? എന്തിനാ? പച്ചക്കറി നോട്ടെ. ഉമ്മാനെ കൃഷിയിലേക്ക് കടക്കാം. ഉമ്മാനെ കൃഷിയിലൂടെ അപ്പൊ എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഫുള്ള് സെറ്റായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കാൻ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. പിന്നെ എന്ത് ചെയ്യണ്ടേ? ഉമ്മാന്റെ കൃഷിസ്ഥലാണ്. ഇതാ നമ്മള് ഫ്ലാറ്റ് ജീവിതം ആയതുകൊണ്ടേ മണ്ണൊക്കെ ഇറങ്ങണ്ടല്ലോ. കൊടം മുറിച്ചിട്ട് എന്താ പറയാ ഇതാക്കിക്കാണ്. നടക്കോ നടക്കോ വേറെല്ല അത് മുളക്കും. മുളക്കോ അല്ലോ? എന്തേലും ഉണ്ടായിക്കണേ? ആ ഇത് പയറിന്റെ ഉണ്ടായിക്കണേ. മാഷാ സംഭവം വേറെ ലെവലേക്ക് ഉണ്ടത്. ഇത് ഇത് മുളകാണ്. ഇതിപ്പോ ഇതിൽ ഇതിലുണ്ടാക്കിട്ടുണ്ട്. ഞാൻ ഇതിപ്പോഴാ നോക്കണേ. മുളകും തയ്യാ. അപ്പൊ ഒരു നാലഞ്ച് കുടം കൂടി മുറിച്ചിട്ടേ കുറച്ച് മണ്ണാക്കിട്ട് എന്ത് ചെയ്യാ? ഇവിടെ വരും മുതലാളി. ഇതിന്റെ മുതലാളി വരുമ്പോ അന്തം വിടണം. ഇതിപ്പോ എന്താണ് മല്ലിച്ചപ്പോ? മല്ലിച്ചപ്പൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ കേട്ടോ വേറെ ലെവലേക്കണം അല്ലേ. അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാരും ഇതുപോലെ വീട്ടിലൊക്കെ ചെയ്യാ. പറ അങ്ങനല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറ വീട്ടിലൊരു പച്ചക്കറി ഉണ്ടാക്കിട്ടുണ്ട്. ആകെ രണ്ട് തെജുണ്ട്. സംഭവം. അപ്പൊ ഓക്കെ, ടാറ്റ ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റ ബൈ ബൈ. അസ്സലാമു അലൈക്കും.